ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ നാത്തു വേഴ്സസ് നാത്തു. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമായിട്ടാണ്. വളരെ ഈസിയായി തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന കണ്ണൂർ സ്റ്റൈൽ കൂട്ടുകറിയാണ് ഞങ്ങളുടെ ഇന്നത്തെ റെസിപ്പി. വളരെ എളുപ്പത്തിൽ ഞങ്ങൾ കുക്കറിൽ തന്നെയാണ് കേട്ടോ ഇത് റെഡിയാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് കാണാം. അപ്പോൾ നമ്മളുടെ കൂട്ടുകറിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കടല, ചേന, അതുപോലെ പച്ചക്കായ ഞങ്ങൾ മുറിച്ചിടുമ്പം മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ബ്ലാക്ക് കളർ വരുന്നുണ്ടാവുമല്ലോ, അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് കടല വേവിച്ചെടുക്കാം. അപ്പൊ അതിനായി ഞങ്ങൾ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇനി കടല അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതിലേക്ക് വെള്ളം ഒഴിച്ച് ഇത് വേവിക്കാൻ വേണ്ടി വെക്കാം. ഇപ്പൊ നമുക്ക് കടല വേവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പൊ കടല നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ചേനയും പച്ചക്കായും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കണം. ഒരു 3 വിസിൽ വരെ മതിയാവും കേട്ടോ. നമുക്കിനി തേങ്ങയും ജീരകവും കുറച്ച് കുരുമുളകും കൂടി മിക്സിയിലിട്ട് ഒതുക്കിയെടുക്കാം. പച്ചക്കായും ചേനയും കടലയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഒതുക്കി വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഉപ്പും മുളകൊക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കാം കേട്ടോ. എരിവ് കുറച്ച് കുറവുണ്ടെങ്കിൽ നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് നല്ലോണം ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓരോരോ ആൾക്കാർക്ക് ചിലപ്പം ഡ്രൈ ആയിട്ടുള്ള കൂട്ടുകറി ആയിരിക്കും ഇഷ്ടമുണ്ടാവുക, ഒരാൾക്ക് ലൂസ് ആയിട്ടുള്ളതായിരിക്കും ഇഷ്ടമുണ്ടാവുക. നമുക്ക് മീഡിയം ഇഷ്ടം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മളുടെ കൂട്ടുകറി ഇവിടെ ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി വറുത്തിടുക വേണ്ടത്. നമുക്കിനി വറവിടാം. അതിനായി ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം കുറച്ച് വറ്റൽ മുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് തേങ്ങ കൊത്തിട്ട് കൊടുക്കാം. ഈ തേങ്ങ കൊത്തൊക്കെ നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ഇതിനെ വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മളുടെ തേങ്ങ കൊത്തൊക്കെ ചെറുതായിട്ട് ബ്രൗൺ കളർ ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ തേങ്ങ കൊത്ത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ കൂട്ടുകറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ കുറച്ച് ചിരകി വെച്ച തേങ്ങ
ഇത് നമുക്ക് വറുത്തെടുക്കണം. ഇതാണ് ഞങ്ങളുടെ കണ്ണൂർ കൂട്ടുകറി ഇത്ര സ്പെഷ്യൽ ആക്കുന്നത് കേട്ടോ. ഇത് അവസാനം ചേർക്കുന്ന ഒരു സംഭവമാണ്. ഇതും ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇത് നമ്മളുടെ തേങ്ങാ വറവ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പം കണ്ടില്ലേ, നേരത്തെ കുറച്ചും കൂടി ലൂസ് ആയിരുന്നില്ലേ, ഇതിപ്പം കുറച്ച് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ കണ്ണൂർക്കാരുടെ സ്പെഷ്യൽ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.